മഹാരാഷ്ട്രയിൽ രാഷ്ട്രപതി ഭരണത്തിന് കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ ധാരണ. പ്രശാന്ത് രഘുവംശം ചേരുന്നു. പ്രശാന്ത്, രാഷ്ട്രപതി ഭരണത്തിന് പ്രശാന്തിലേക്ക് മടങ്ങിയെത്താം. മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥകൾ തുടരുന്നതിനിടെയാണ് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ രാഷ്ട്രപതി ഭരണത്തിന് കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ ധാരണയായിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ ശിവസേന ഉൾപ്പെട്ട സർക്കാരിന് കോൺഗ്രസ് ഉപാധികൾ മുന്നോട്ട് വച്ചിരുന്നു. ശരത് പവാറിന്റെ നേതൃത്വത്തിൽ സർക്കാർ എന്ന നിർദ്ദേശമായിരുന്നു കോൺഗ്രസ് മുന്നോട്ട് വച്ചത്. എന്നാൽ ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ ചെയ്യാനാണ് ധാരണയായിരിക്കുന്നത്. പ്രശാന്ത് രഘുവംശം ചേരുന്നു. പ്രശാന്ത്, വിശദാംശങ്ങൾ. ലക്ഷ്മി, എന്തായാലും ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭ ഇവിടെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ അവസാനിച്ചിരിക്കുകയാണ്. ഈ മന്ത്രിസഭാ യോഗത്തിലേക്ക് രാജ്നാഥ് സിംഗ്, അമിത്ഷാ, രവിശങ്കർ പ്രസാദ് തുടങ്ങിയ നിരവധി മന്ത്രിമാർ എത്തിയിരുന്നു. അടിയന്തര മന്ത്രിസഭാ യോഗമാണ് വിളിച്ചത്. ഇന്ന് പല മന്ത്രിമാരും ദില്ലിക്ക് പുറത്തായിരുന്നു. എന്നാൽ അടിയന്തര മന്ത്രിസഭാ യോഗത്തിലേക്ക് 10-ലധികം കേന്ദ്രമന്ത്രിമാർ എന്തായാലും എത്തിച്ചേർന്നു. ഈ മന്ത്രിസഭാ യോഗം മഹാരാഷ്ട്രയെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടാണ് ചർച്ച ചെയ്തതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീലിലേക്ക് പോകാൻ നേരത്തെ തീരുമാനിച്ചിരുന്നതാണ്. ബ്രിക്സ് ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി 2:15 വിമാനത്താവളത്തിൽ നിന്ന് പോകാനുള്ള സമയക്രമീകരണമാണ് നേരത്തെ നടത്തിയിരുന്നത്. പക്ഷേ ഈ അടിയന്തര മന്ത്രിസഭാ യോഗം വിളിച്ചതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ യാത്രയും വൈകി. പ്രധാനമന്ത്രി അല്പസമയത്തിനകം വിമാനത്താവളത്തിലേക്ക് ഇവിടെ നിന്ന് പോകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് പ്രധാനമന്ത്രി പോകുന്ന സമയം തന്നെ വൈകിപ്പിച്ചാണ് ഇപ്പോൾ ഒരു അടിയന്തര മന്ത്രിസഭാ യോഗം വിളിച്ചുചേർത്തത്. അതുകൊണ്ട് മഹാരാഷ്ട്രയെ സംബന്ധിച്ച് സുപ്രധാനമായ ഒരു തീരുമാനം ഇപ്പോൾ മന്ത്രിസഭ എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനുള്ള ധാരണയായിട്ടുണ്ട്. ഈ ശുപാർശ ഇതുവരെ രാഷ്ട്രപതി ഭവനെ കൈമാറിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിയമവശങ്ങൾ കൂടി പരിശോധിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിലുള്ള ശുപാർശ രാഷ്ട്രപതി ഭവനെ കൈമാറുക. പ്രത്യേകിച്ച് 8:30 വരെ ഇന്ന് NCP ഈ വിഷയത്തിലൊരു സമയം നേരത്തെ നൽകിയിരുന്നു. എന്തായാലും രാവിലെ ഗവർണറുടെ വസതിയിലും നിയമവിദഗ്ധരുമായുള്ള കൂടിയാലോചനകൾ നടന്നിരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗവർണറുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ നിയമവിദഗ്ധരെ കണ്ടതിന് ശേഷമാണ് കേന്ദ്രവുമായി ചില ആലോചനകൾ നടത്തിയത്. ഇതിനുശേഷം ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ട് കേന്ദ്രത്തിലേക്ക് അയച്ചിട്ടുണ്ട്. രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ ചെയ്തു എന്നുള്ള നേരത്തെയുള്ള മാധ്യമ റിപ്പോർട്ടുകൾ ഗവർണറുടെ ഓഫീസ് തള്ളിക്കളയുകയായിരുന്നു. രാജ്ഭവന്റെ PR മാധ്യമപ്രവർത്തകരോട് അങ്ങനെ ഒരു റിപ്പോർട്ടില്ല എന്നാണ് അദ്ദേഹത്തെ വിളിച്ചവരോടെല്ലാം തന്നെ പറഞ്ഞത്. എന്നാൽ കേന്ദ്രമന്ത്രിസഭ അടിയന്തരമായി യോഗം ചേരുമ്പോൾ തീർച്ചയായിട്ടും ഗവർണറുടെ ഒരു റിപ്പോർട്ട് തന്നെയാണ് മുന്നിലുണ്ടായിരുന്നത്. അതിൽ ഈ മന്ത്രിസഭ രൂപീകരിക്കാനായി ഇതുവരെ നടത്തിയ നീക്കങ്ങളെ സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതുവരെ ഒരു മന്ത്രിസഭ രൂപീകരിക്കാൻ ആർക്കും കഴിയുന്നില്ല എന്ന ഗവർണറുടെ നിലപാട് ആ റിപ്പോർട്ടിലുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതിയോട് ഇക്കാര്യത്തിലൊരു ശുപാർശ നൽകാനുള്ള ഒരു ധാരണയിൽ ഇപ്പോൾ മന്ത്രിസഭ പിരിഞ്ഞിരിക്കുന്നു. ഇന്ന് 8:30 ശേഷം ഈ ശുപാർശ നൽകുമോ അതോ അതിനു മുമ്പ് തന്നെ ഈ ശുപാർശ കൈമാറുമോ എന്നുള്ള കാര്യം അറിയാൻ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. അക്കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. പക്ഷേ എന്തായാലും മഹാരാഷ്ട്രയിൽ രാഷ്ട്രപതി ഭരണത്തിനുള്ള ഒരു ധാരണ ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായിക്കഴിഞ്ഞു.